തോമസ് ചാണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള ലേക് പാലസ് റിസോർട്ട് പൊളിക്കേണ്ടതില്ലെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. അനധികൃത നിർമ്മാണമുണ്ടെന്ന ആലപ്പുഴ നഗരസഭയുടെ കണ്ടെത്തലും ഉത്തരവിന് ആധാരമായ റിപ്പോർട്ടിൽ തള്ളി. കെട്ടിട നമ്പർ നൽകാത്ത 10 നിർമ്മിതികൾ ക്രമവൽക്കരിച്ച് നൽകണമെന്നാണ് ശുപാർശ ചെയ്യുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നുണ്ടായ ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്ന് ആലപ്പുഴ നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ലേക് പാലസ് റിസോർട്ടിലെ ആകെയുള്ള 37 കെട്ടിടങ്ങളിൽ 27 എണ്ണത്തിന് മാത്രമേ അനുമതിയുള്ളൂ എന്നായിരുന്നു നഗരസഭയുടെ കണ്ടെത്തൽ. നികുതി ഇനത്തിൽ കോടികളുടെ വെട്ടിപ്പുണ്ടെന്നും നഗരസഭാ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാദങ്ങളാണ് നഗരകാര്യ വിഭാഗം ജോയിന്റ് ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തള്ളുന്നത്. 10 കെട്ടിടങ്ങളുടെ നിർമ്മാണത്തെ അനധികൃതമായി കാണാനാകില്ല, ഇവ ക്രമപ്പെടുത്തി കൊടുക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. 2,75,00,000 രൂപ നികുതി ഇനത്തിൽ പിഴയൊടുക്കണമെന്ന് നഗരസഭ വാദിക്കുന്നത് തെറ്റാണ്. അവസാന 4 വർഷത്തെ നികുതി ഈടാക്കാനേ ചട്ടം അനുവദിക്കുന്നുള്ളൂ. അതുപ്രകാരം 35,00,000 രൂപ മാത്രമേ നഗരസഭയിലേക്ക് റിസോർട്ട് ഉടമകൾ അടയ്ക്കേണ്ടൂ. എന്നാൽ റിപ്പോർട്ടും ഉത്തരവും ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് നഗരസഭാ ചെയർമാൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഈ റിപ്പോർട്ട് നഗരസഭയ്ക്ക് അംഗീകരിക്കാൻ പറ്റിയ റിപ്പോർട്ടല്ല. ഞാനത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിലവിൽ കേസിരിക്കുമ്പോഴാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഓർഡർ ഇറക്കുന്നത്. ലേക് പാലസ് റിസോർട്ടിന്റെ ഉടമസ്ഥരായ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി നൽകിയ അപ്പീലിന്മേലാണ് നഗരകാര്യ വകുപ്പ് അന്വേഷണം നടത്തിയത്. ലേക് പാലസ് റിസോർട്ടിന്റെ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഘട്ടത്തിൽ നഗരകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ സാധുതയും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും. ആലപ്പുഴയിൽ നിന്ന് KCB ബിപിൻ, മനോരമ ന്യൂസ്.